നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം. സർക്കാർ ഓഫീസുകളിലെ ലാൻഡ് ഫോൺ എവിടെയെങ്കിലും പ്രവർത്തിക്കുന്നത് നിങ്ങൾ കണ്ടിട്ട് കേട്ടിട്ടുണ്ടോ? അപൂർവം ചില ഓഫീസുകളിൽ ചിലപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടാകാം. ഇനി ഏതെങ്കിലും സർക്കാർ ഓഫീസുകളിലെ ലാൻഡ് ഫോൺ നമ്പർ നമ്മളൊരു ആവശ്യത്തിന് വിളിക്കുമ്പോൾ കിട്ടിയില്ല എങ്കിൽ, നിലവിലില്ല, പരിധിക്ക് പുറത്താണെന്നൊക്കെ പറയുന്നെങ്കിൽ, നമ്മൾ അവിടെ മറ്റൊരാവശ്യത്തിന് പോകുമ്പോൾ അവരോട് പറയും ഇവിടുത്തെ ലാൻഡ് ഫോണിൽ വിളിച്ചിരുന്നു കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അവിടുത്തെ പല ഉദ്യോഗസ്ഥരും നമ്മളെ നോക്കുന്നത് കണ്ടാൽ ഇപ്പോൾ പിടിച്ച് വിഴുങ്ങും എന്നുള്ള തരത്തിലാണ്. അതായത് നമ്മുടെ പൈസ വാങ്ങി നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാണ്, നമ്മുടെ നികുതിപ്പണങ്ങളാണ് ഓരോ സർക്കാർ ഉദ്യോഗസ്ഥരും ജീവിക്കുന്നത്. പക്ഷേ അവരുടെ നോട്ടവും ഭാവവും കണ്ടാൽ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് അവർ ഈ ശമ്പളം വാങ്ങിക്കൊണ്ട് പോകുന്നത് എന്നാണ്. അങ്ങനെ സർക്കാർ ഓഫീസുകളിൽ ലാൻഡ് ഫോണിൻ്റെ ആവശ്യം ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് പോലീസ് സ്റ്റേഷനുകളിലാണ്. കാരണം രാത്രിയൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ വിളിച്ചു പറയാൻ ചിലപ്പോൾ SI യുടെയോ CI യുടെയോ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ നമ്പർ നമ്മളെ കയ്യിൽ കാണണമെന്നില്ല. ഗൂഗിളിൽ തപ്പുമ്പോൾ കിട്ടുന്നത് അവിടുത്തെ ലാൻഡ് ഫോൺ നമ്പറായിരിക്കും. അതിൽ വിളിക്കുമ്പോൾ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പം ഞാൻ പറയാൻ പോകുന്ന പോലീസ് സ്റ്റേഷന് പരിധിയിലുള്ള ഏതെങ്കിലും വീടുകളിൽ ഒരു കള്ളം കയറി, കള്ളനെ അവിടെ പിടിച്ച് നിർത്തിയിട്ട് പറയണം, ഒന്ന് 5 മിനിറ്റ് നീ ഒന്ന് ക്ഷമിക്കും, ഞാനൊന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് വിളിച്ചുകൊണ്ട് വരട്ടെ എന്ന്. കാരണം ലാൻഡ് ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇത് ഇന്നോ ഇന്നലെയോ ഒരാഴ്ചയോ കിട്ടുന്നതല്ല, ഒരു വർഷമായിട്ട് അവിടുത്തെ ലാൻഡ് ഫോൺ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പോലീസുകാരെ ഞങ്ങൾ നന്നാവൂ, തെറ്റുണ്ടെങ്കിൽ ഞങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് നിങ്ങൾ നന്നാവാൻ വേണ്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ അധ്വാനിക്കുന്നത്, ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ കഷ്ടപ്പെടുന്നത്, അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ പറയും ഞങ്ങളെ വെറുതെ വലിച്ചു കീറി ഒട്ടിക്കുകയാണെന്ന്. അതൊന്നുമല്ല, ഇതേ കാര്യം ഇതാണ്. പുളിങ്കുന്ന് പോലീസ് സ്റ്റേഷനിലെ ലാൻഡ് ഫോണിലേക്ക്, അതായത് 04772702222 ഈ നമ്പറിൽ വിളിച്ചാൽ ഒന്നുകിൽ തിരക്ക്, അല്ലെങ്കിൽ ഈ നമ്പർ നിലവിലില്ല എന്നാകും മറുപടി. ഒരു വർഷത്തിലേറെയായി ഇവിടുത്തെ ഫോൺ വർക്ക് ചെയ്യുന്നില്ല എങ്കിലും ഇതുവരെ നന്നാക്കിയെടുക്കാൻ ആർക്കും താല്പര്യമില്ല. സ്റ്റേഷൻ പരിധിയിൽ എന്തെങ്കിലും അപകടങ്ങളോ സംഭവങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അറിയിക്കാൻ മാർഗമില്ലാതെ വലയുകയാണ് നാട്ടുകാർ. ഓഫീസർമാരുടെ മൊബൈൽ ഫോൺ നമ്പർ തപ്പിയെടുത്ത് വേണം വിവരം അറിയിക്കാൻ. കൈനകരി, പുളിങ്കുന്ന്, ചമ്പക്കുളം പഞ്ചായത്തുകൾക്ക് പുറമെ കുട്ടനാടിൻ്റെ വിശാലമായ കായൽ മേഖല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഈ സ്റ്റേഷൻ്റെ പരിധിയിൽപ്പെടുന്നതാണ്. കഴിഞ്ഞ ദിവസത്തെ ഹൗസ് ബോട്ട് അപകടം പോലെയുള്ള സംഭവങ്ങളുണ്ടായാൽ സ്റ്റേഷനിൽ വിവരമറിയിക്കാനും അടിയന്തര സഹായങ്ങൾ ലഭിക്കാനുമുള്ള സാഹചര്യമില്ലാത്തത് കുറച്ചൊന്നുമല്ല ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത്. പ്രദേശത്തുണ്ടാകുന്ന പ്രധാന സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവരം ലഭിക്കാനായി ഓഫീസർമാരെ മൊബൈലിൽ വിളിക്കുമ്പോൾ അവർ സ്ഥലത്തില്ലെങ്കിൽ ആവശ്യക്കാർ നേരിട്ടെത്തുക മാത്രമേ നിവർത്തിയുള്ളൂ. ഏറെ ദൂരം സഞ്ചരിച്ചാണ് ഇങ്ങനെ പലരും എത്തുന്നത്. എന്തായാലും ഈ പറഞ്ഞ പുളിങ്കുന്ന് സ്റ്റേഷൻ പരിധിയിലുള്ള പോലീസുകാരുടെ ശ്രദ്ധയ്ക്കാണ്, നിങ്ങൾ അവിടുത്തെ ടെലിഫോൺ ലാൻഡ് ഫോൺ ഒന്ന് ശരിയാക്കൂ, എന്നിട്ട് അവിടുത്തെ ജനങ്ങൾ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇതുപോലുള്ള താനൂര് സംഭവിച്ചതുപോലെ എന്തെങ്കിലും ബോർഡ് ദുരന്തം എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ നിങ്ങളെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ നാളെ എല്ലാ മാധ്യമങ്ങളും കൂടി നിങ്ങളെ വലിച്ചു കയറി ഒട്ടിക്കും. അതിനു മുന്നേ ഏകദേശം ഒരു വർഷമല്ലേ പല പ്രാവശ്യം പറയുന്നു, നിങ്ങളോട് വന്ന് പറയുന്നു, നാട്ടുകാർ അവരുടെ ദുരിതം പറയുന്നു. ഇനിയെങ്കിലും ഒന്ന് നന്നാക്കിയില്ലെങ്കിൽ, നിലവിലില്ല, തിരക്കാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണെങ്കിൽ നിങ്ങളുടെയൊക്കെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു തീരുമാനമുണ്ടാകും. അതുവരെ നിങ്ങളിങ്ങനെ നന്നാക്കാതിരുന്നാൽ പ്രശ്നം ഗുരുതരമാകും. പിന്നെ ആഭ്യന്തരമന്ത്രിക്ക് ഇതൊന്നും ചിന്തിക്കാനുള്ള സമയമില്ലാന്നറിയാമല്ലോ, അദ്ദേഹം അമേരിക്കയിൽ പോകാനുള്ള തിരക്കിലാണ്. നിങ്ങളെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി സേവിക്കൂ, മറ്റു മാർഗമില്ലാത്തത് കൊണ്ടല്ലേ നാട്ടുകാർ ഇത്രയും അപേക്ഷയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. എപ്പോഴും മൊബൈലിൽ വിളിച്ചുകൊണ്ടിരുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ കാണണമെന്നില്ലല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് അടിയന്തരമായൊരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്.